ഹലോ ട്രേഡേഴ്സ് ഹലോ ഇൻവെസ്റ്റേഴ്സ് ദിസ് ഇസ് സിയറ്റ് ഇലീഗൽ ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം കാറ്റും കോളും പേമാരിയും എല്ലാം തന്നെ കഴിഞ്ഞ ഒരു ഇന്ത്യൻ മാർക്കറ്റാണ് കടന്നു പോയത് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ആയിരം പോയിന്റിലേറെ ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്തു ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡെക്സിലും എല്ലാ സ്റ്റോക്കുകളിലും കനത്ത ഇടിവ് കണ്ട ഒരു 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 സാഹചര്യമാണ് നമുക്കുള്ളത് ഇനി ഈ ഈ ഒരാഴ്ചയിൽ ഇന്ന് ഇപ്പോൾ ഹരിയാനയിലെ സ്റ്റേറ്റ് ഇലക്ഷനാണ് അപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ന്യൂസ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം ഓൾമോസ്റ്റ് ഒരു ആറേ മുക്കാല് എ എമ്മിനാണ് രാവിലെയാണ് ഇന്ന് ട്രെയിനിങ്ങുള്ളതുകൊണ്ട് അപ്പോൾ നിലവിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും നമ്മളിപ്പോൾ ഒട്ടും തന്നെ വകവെക്കാറില്ല നമ്മൾ കണ്ടു എങ്കിലും ഹരിയാനയിൽ കോൺഗ്രസ് മുൻതൂക്കം എന്നുള്ള രീതിയിലാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരാഴ്ച സ്റ്റേറ്റ് ഇലക്ഷൻ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഒരാഴ്ചയിൽ മാർക്കറ്റിന് ഇനി മുന്നോട്ടോ അല്ലോ അതോ ഇടിവ് തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന ഒരുപാട് ഡേറ്റാസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം നിഫ്റ്റിയുടെ ചാർട്ടിൽ കാരണം തിങ്കളാഴ്ച ഓപ്പണിംഗ് റേഞ്ച് ആയിരം പോയിൻ്റ് സ്ട്രൈറ്റ് അവേ ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തൊമ്പത് എന്ന നിലയിലാണിപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് എഫ് ഐസിൻ്റെ കാര്യം നോക്കാം കണ്ണി ചോരയില്ലാതെ അവർ മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ തിങ്കളു തൊട്ട് ഒരു ദിവസം മാർക്കറ്റ് അവധിയാണ് നാല് ദിവസവും അവർ കനത്ത സെല്ലിങ് മോഡിലാണ് ഉള്ളത് ഡി ഐസ് മാർക്കറ്റിന് രക്ഷകനായിട്ടുണ്ട് എല്ലാ ദിവസവും ബയിങ് മോഡിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ റീറ്റെയിലേഴ്സ് ഉണ്ട് റീറ്റെയിലേഴ്സ് എഫ് ഐസിൻ്റെ ഓടൊപ്പം പാനിക് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ എഫ് ഐസ് ഡി ഐസിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടു ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റെന്ന് കാണുകയാണെങ്കിൽ യു എസ് വിക്സ് ആറ് ശതമാനം ഇടിഞ്ഞ് പതിനേഴ് എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ വിക്സ് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ വിക്സ് ഓൾമോസ്റ്റ് മിഡിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ വിക്സ് എട്ട് ശതമാനം സ്പൈക്ക് ചെയ്തു കൂടാതെ തന്നെ കഴിഞ്ഞ ഏറ്റവും താഴേന്ന് ഏറ്റവും താഴേന്ന് നോക്കുകയാണെങ്കിൽ നാസ്റ്റാക്ക് ടെക്നോളജി ഇൻഡെക്സ് യു എസിൽ ഒന്നര ശതമാനത്തിൻ്റെ റാലി ഡോ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റിൻ്റെ റാലി അതിനുമുകളുള്ള യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം യു എസ് മാർക്കറ്റ് പോസിറ്റീവില് ക്ലോസ് ചെയ്ത് യു എസ് വിക്സ് കോളാപ്സായി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയിലും ഉൾപ്പെടെയുള്ള കമ്പനീസിൽ കുറച്ച് പച്ച കത്തിയിട്ടുണ്ട് അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത് പോയിൻ്റ് ഹയറിലാണ് ഏത് സാഹചര്യത്തിലാണ് ഹരിയാനയിലെ ഈ ഒരു ന്യൂസുകളെല്ലാം തന്നെ വരുന്നതിന് മുമ്പ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ സമയം രണ്ട് എ എം എന് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്ത സമയത്താണ് ഏകദേശം ഒരു അമ്പത് പോയിൻറ്റ് ഹയറിൽ ഉള്ളത് എന്നാൽ വെള്ളിയാഴ്ച ഓവർനൈറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് തൊണ്ണൂറ് പോയിന്റ് വരെ അപ്പിൽ പോയിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പോൾ വോളറ്റിൽ ആയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇനി ഈ ഒരാഴ്ചയിൽ ഗ്ലോബൽ ഇവൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ നമുക്ക് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഇവൻറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിൽ കാണാം ഒക്ടോബർ ഒമ്പതാം തീയതി ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ട് പതിനൊന്ന് പി എമ്മിനും അതുപോലെ തന്നെ ഒക്ടോബർ ഒമ്പതാം തീയതി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട് പത്ത് എ എമ്മിനും ഒക്ടോബർ പത്താം തീയതി യു എസിലെ ഇൻഫ്ലേഷൻ ഉണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി ജി ഡി പി ഡേറ്റ യു കെയിലുണ്ട് അപ്പോൾ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് പതിനൊന്ന് മുപ്പത് എ എം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പത്ത് എ എം ഒക്ടോബർ പതിനൊന്ന് ജി ഡി പി യു കെയിൽ വരുന്നത് പതിനൊന്ന് മുപ്പത് എ എം എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ സമയമാണ് നമ്മുടെ വിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഹരിയാനയിലെ ഇലക്ഷൻ നമുക്ക് കൺസിഡർ ആവുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പം നേരത്തെ കണ്ട ഗ്ലോബൽ ഇവൻ്റിൽ അപ്പോൾ എമർജിങ് മാർക്കറ്റിംഗ് എക്സ്പേർട്സ് എല്ലാം തന്നെ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഫണ്ട് മാറ്റി ചൈനയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത് ചൈനയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു അതുകൊണ്ടാണത് അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ യു എസിലെ അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ജെറോം പവനിൻ്റെ ഒരു ഫെഡ് ചെയർമാൻ കഴിഞ്ഞ അവസാന തവണ അമ്പത് ബേസ് പോയിൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഡിസിഷന് ശേഷം വരുന്ന ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് ഇന്ത്യയിൽ വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസിന് നിക്ഷേപകരുടെ ആ ഒരു പാനിക് സിറ്റുവേഷന് അതിന് ഒരു ഒരു യൂ ടേൺ വരാനായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഹരിയാനയുടെ ആ ഒരു ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിലവിലെ മാർക്കറ്റിന് ഗുണകരമാകുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിലെ മാർക്കറ്റിന് ഗുണകരമായ രീതിയിൽ വരാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ തന്നെ ഒരുപാട് ബാങ്കുകൾ ഇവരുടെ ക്യൂ റ്റു റിസൾട്ടിന് മുമ്പായിട്ട് ഇവരുടെ ഡെപ്പോസിറ്റ് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കണക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസിന് നൽകുന്ന ഒരു കാര്യമാണ് ഒന്നാമത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉയർന്നിട്ടുണ്ട് ഇൻഡസൻ ബാങ്ക് ഡെപ്പോസിറ്റ് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെപ്പോസിറ്റ് ഉയർന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് പത്തൊമ്പത് ശതമാനമാണ് ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർന്നതായിട്ട് അപ്ഡേറ്റ് ഉള്ളത് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ക്യൂ റ്റു റിസൾട്ട് വരികയാണെന്നും ഒക്ടോബർ പത്തൊമ്പതാം തീയതി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ടും ഒക്ടോബർ പത്താം തീയതി ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഉൾപ്പെടെയുള്ള ഐ ടി കമ്പനീസിൻ്റെ റിസൾട്ടും നമ്മളെ പടിബാധിക്കൽ നിൽക്കുകയാണെന്നുള്ള ഒരു കാര്യം ഓർക്കണം അതുമാത്രമല്ല നവംബർ ഒന്നാം തീയതിയാണ് നമ്മുടെ ദീപാവലി ഉള്ളത് ദീപാവലി ദിവസം ലക്ഷ്മി പൂജ അന്നേ ദിവസം മുഹൂത്ത് ട്രേഡിങ് ഉത്തരേന്ത്യയിലെ എല്ലാ ആളുകളും കുടുംബസമേതം മാർക്കറ്റിൽ വന്ന് എൻ എസ് സി എക്സ്ചേഞ്ചിൽ വന്ന് ഇതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ദിവസമാണ് ദീപാവലി ദിവസം ലക്ഷ്മി പൂജ ദിവസം മുഹൂർത്ത് ട്രേഡിങ് ദിവസം അതുമാത്രമല്ല അതിന് മുമ്പാണ് ദന്തരാതസ് പോലെയുള്ള ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ അതും മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമായിട്ട് വന്നേ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മുടെ കമനിലുൾപ്പെടെയുള്ള എല്ലാ ആളുകളും പാനിക്കാണ് ആളുകൾ ഇനി മാർക്കറ്റിലേക്ക് എന്ന് പറയുന്നു ആയിരത്തി എണ്ണൂറുകളിലാണ് ബി എസ് സി ഇന്ത്യൻ മാർക്ക് ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള എൻ എസ് സി നിലവിൽ വന്നു നമ്മളിവിടെ മാർക്കറ്റിൽ ഇല്ലെങ്കിലും നമ്മളിവിടെ മാർക്കറ്റിൽ ഉണ്ടായാലും മാർക്കറ്റ് അവിടെ ഉണ്ട് നമ്മൾ പേടിച്ച് ഓടി കഴിഞ്ഞാൽ നഷ്ടം ആർക്ക നമുക്ക് മാത്രമാണ് അപ്പോൾ മാർക്കറ്റിനെ വളരെയധികം ഇമോഷണലി അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതൊരു എ ടി എം മെഷീനല്ലല്ലോ അങ്ങോട്ട് കാശ് ഇങ്ങോട്ട് ഇരട്ടി വരാനായിട്ട് നമ്മളിത് വളരെ ലോജിക്കലായിട്ട് വളരെ ഇമോഷണലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് ഐ പി യുസ് വരുന്നുണ്ട് കഴിഞ്ഞ നടന്നിട്ടുള്ള എല്ലാ ഐ പി ഒസും ഗംഭീര ഇറ്റായിരുന്നു അതുമാത്രമല്ല ഇനി വരുന്ന ഐ പി ഒ എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഐ പി ഒ വരുന്നുണ്ട് സ്വിഗ്ഗിയുടെ ഐ പി ഒ വരുന്നുണ്ട് ഒ എൻ ജി സിയുടെ ഗ്രീൻ എനർജിയുടെ ഐ പി ഒ വരുന്നുണ്ട് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഐ പി ഒ വരുന്നുണ്ട് എൻ എച്ച് പി സി റിന്യൂവിളിൻ്റെ ഐ പി ഒ വരുന്നുണ്ട് എസ് ജി വി എൻ നിലവിലെ ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ് അതിൻ്റെ ഗ്രീൻ എനർജിയുടെ ഐ പി വരുന്നുണ്ട് റിലയൻസിൻ്റെ റൈ റീടെസിൻ്റെ ഐ പി വരുന്നുണ്ട് കൂടാതെ തന്നെ ബജാജ് എനർജിയുടെ ഐ പി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കമ്പനീസിൻ്റെ അല്ല ഐ പി വരുന്ന ഇതൊക്കെ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടേ അതിൽ നമുക്ക് പങ്കാളിയാവണ്ടേ ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ പങ്കാളിയാണെങ്കിൽ നമ്മൾ ഇവിടെ വേണം അല്ലാതെ ഒരു ഇടു കറക്ഷൻ വരുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഇനി ഇല്ല എന്ന് പറയുന്നതെല്ലാം മറിച്ച് ഇതിനെ നമ്മൾ ഇത് ഇത് ഇതാണ് മാർക്കറ്റ് ഇങ്ങനെയും മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുമെന്നുള്ള ബോധ്യം നമുക്ക് വേണം ഇനി നമുക്ക് കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ പരിശോധിക്കാം അപ്പോൾ കോക്കണ്ണൻ പറഞ്ഞ പോലെ എന്താണ് പണി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ പോയിൻറ്റ് ഫോർ ഫോറാണ് പി സി ആർ ഉള്ളത് അപ്പോൾ ഒരു ദാക്ഷിണ്യം ഓപ്ഷൻ റൈറ്റേഴ്സ് സെല്ല് ചെയ്ത് നിഫ്റ്റിയിലെ പി സി ആറ് പോയിൻ്റ് ഫോർ ഫോർ നമ്മൾ അടുത്തയിടെയെങ്ങും കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയില്ല കാരണം ഇരുപത്തി ആറായിരം മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് മഷി ഇട്ട് നോക്കിയാൽ പോലും പുട്ട് റൈറ്റ് ചെയ്ത ആളുകളെ കാണാൻ പറ്റാത്തൊരു രീതിയാണ് നിഫ്റ്റിയിലുള്ളതെങ്കിൽ എക്സ് സാറ് കുറച്ച് മാനിനാണ് കാരണം പി സി ആറ് പോയിൻറ്റ് നയൻ ടു ആണ് ബാങ്ക് എക്സിൽ അമ്പത്തി എണ്ണായിരം അമ്പത്തി ഏഴ് അഞ്ഞൂറും ഞങ്ങൾ ഇനിയും ബാഗക്സിനെ താഴേക്ക് ഇടില്ല ഇന്ന് ചിന്തിയോടെ പുട്ട് റൈറ്റ് ചെയ്ത ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം എന്താണെന്നും ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തുന്നതെന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ എന്താണ് ചർച്ച ചെയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല മാർക്കറ്റുള്ളത് ഒരുപാട് ഇതിനെ സ്വാ സ്വാധീനിക്കുന്ന മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഓപ്പൺ ഇൻട്രസ് മാത്രമല്ലല്ലോ മറ്റും മറ്റുള്ള കാര്യ കാര്യങ്ങളും എല്ലാം ഉണ്ട് പി എം മോഡി അമ്പത്തി ആറായിരം കോടി രൂപയുടെ പുതിയ മെട്രോ ലൈൻ്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു ഗവണ്മെന്റ് നമുക്കറിയാം ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ 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 ഘടക കക്ഷികൾക്ക് മുൻതൂക്കമുള്ള ആണ് സ്വാഭാവികമായ രീതിയിൽ സ്റ്റേറ്റ് ഇലക്ഷനെല്ലാം തന്നെ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തും അതെല്ലാം തന്നെ നമുക്കറിയാം ഇലക്ഷൻ്റെ സമയത്ത് എക്സിറ്റ് പോൾ ഫലം ശേഷം ഗവണ്മെൻറ്റ് രൂപീകരണത്തിന് ശേഷം ആ ഒരു ഇടിവ് എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് നിലവിലുള്ള ഡീ അവരെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് അത് ഡൈജസ്റ്റ് ആയതും മാർക്കറ്റ് മുന്നോട്ട് പോയി കൊടുക്കും അല്ലാതെ ഇപ്പോഴുള്ള ഗവൺമെൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു പുതിയ അറിവല്ല അത് ഗവണ്മെൻറ്റ് രൂപീകരണം മുതൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും പറയേണ്ടതായിട്ട് ഇല്ല നമുക്കറിയാം അപ്പോൾ ഇനി നാളെ രാവിലെ ഏരൊക്കെ മുമ്പ് നമുക്ക് പ്രീ മാർക്കറ്റായിട്ട് എത്താം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു ഓൾ